കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പകർച്ചവ്യാധികൾക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. വെള്ളം കയറുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ ആവശ്യമായ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കണം. ചെളിയിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ഇറങ്ങുന്നവർ എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണം എന്ന് നിർദ്ദേശം. അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ? വേണു, കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. നേരത്തെ ചേർന്ന ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിലും ജൂലൈ മാസത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തിനും എലിപ്പനി വ്യാപനത്തിനും സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. അതിനു മുന്നോടിയായി തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാനും ഈ കൊതുകിന്റെ ഉറവിട നശീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരുന്നു. ഈ മഴ ഇങ്ങനെ തുടരുന്ന പശ്ചാത്തലത്തിൽ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി വകുപ്പ് പുറപ്പെടുവിക്കുകയാണ്. എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളം കയറുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ ആവശ്യമായ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരുന്നുകളുടെ ലഭ്യത അതെല്ലാം ആശുപത്രികളിലും ഉറപ്പുവരുത്തണം. എല്ലാ ആശുപത്രികളിലും പനി ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ തുടരുന്നതിനാൽ ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും സാധ്യതയുണ്ടെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൊതുകിന്റെ ഉറവിടം നശിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതുപോലെ ചെളി മലിനജലം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും പരമാവധി ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങുന്നവർ സോപ്പ് ഉപയോഗിച്ച് കൈയും കാലും ഒക്കെ കഴുകണം. അതുമാത്രമല്ല, അവർ എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ മലിനജലത്തിലോ ഒന്നും കുട്ടികൾ കളിക്കരുതെന്നും കുളിക്കരുതെന്നും നിർദ്ദേശം നൽകുന്നുണ്ട് ആരോഗ്യവകുപ്പ്. വേണു, അലക്സ മുഹമ്മദാണ് വിവരങ്ങളുമായി ചേർന്നത്.